കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകാൻ തയ്യാറാണെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. ബി ജെ പി അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാകും പ്രാധാന്യം നൽകുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനം കടക്കെണിയിലാണ്. കിഫ്ബി സംസ്ഥാനത്തോട് ചെയ്തിരിക്കുന്നത് വലിയ ദ്രോഹമാണ്. ബി ജെ പി അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തെ കടക്കെണിയിൽ നിന്നും രക്ഷിക്കാനാകും. അനുമതി ലഭിച്ച പല റെയിൽവേ പ്രോജക്റ്റും എൽ ഡി എഫ് സർക്കാർ വേണ്ടെന്ന് വെച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനാ പദവിയായ ഗവർണർക്ക് കൂടുതൽ അധികാരമില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി. കൊള്ള, അദ്ദേഹത്തിൻ്റെ വിഷൻ നല്ലതാണ്. പക്ഷേ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞതാണ് മനസ്സിലാകാത്തത്. അതൊരു അതിമോഹമല്ലേ? അങ്ങനെ ആർക്കും കയറി വന്നിരിക്കാൻ പറ്റിയ കസേരയാണോ മുഖ്യമന്ത്രി കസേര? ആ മോഹം ഒരിക്കലും നടക്കാത്തതാണെന്ന് ശ്രീധരൻ തന്നെ അറിയാം. പിന്നെന്താണ്, ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി അദ്ദേഹത്തിന് വല്ല അസുഖവുമുണ്ടോ? ഇത്രയും നാൾ പാലം പണിയും മറ്റുമായി നടന്ന് തലയിൽ വേലുകൊണ്ട് വല്ല കുഴപ്പവും സംഭവിച്ചോ എന്നാണ് സംശയം. ആ സംശയം ഇല്ലാതെയില്ല. ഗവർണർ സ്ഥാനത്തോട് താല്പര്യമില്ലെന്ന് പറഞ്ഞത് നന്നായി. കാരണം ഗവർണറാകാൻ ഒരുപാട് നേതാക്കൾ ക്യൂ നിൽക്കുവാണ് കേരളത്തിൽ. സംസ്ഥാനത്ത് പയറ്റി കുഴഞ്ഞ് ജടയും കൊഴിഞ്ഞ് സിംഹങ്ങളെ പുനരധിവസിപ്പിക്കുന്ന ഒരു ഗവർണർ സ്ഥാനമുണ്ടല്ലോ, മിസോറാം. മിസോറാമിൽ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ഡസനോളം നേതാക്കൾ കേരളത്തിൽ വരിവരിയായി നിൽക്കുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീധരൻ പറഞ്ഞത് അത് വേണ്ട എന്നും താല്പര്യമില്ലെന്നും. ശ്രീധരൻ ബി ജെ പിയിൽ ചേരുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയ്ക്കിടെ ഞായറാഴ്ച അദ്ദേഹം ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേരുമെന്നാണ് പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും വിമർശിച്ചുകൊണ്ടാണ് ബി ജെ പിയിൽ ചേരുമെന്ന് ശ്രീധരൻ വ്യക്തമാക്കിയത്. നിലമ്പൂർ നഞ്ചങ്കോട് ലൈൻ, തിരുവനന്തപുരം ലൈറ്റ് മെട്രോ, കോഴിക്കോട് ലൈറ്റ് മെട്രോ തുടങ്ങിയ പ്രോജക്റ്റുകൾ ഈ സർക്കാർ വേണ്ടെന്ന് വെച്ചു. ശരിക്കും സംസ്ഥാനത്തിന് ആവശ്യമായ പ്രോജക്റ്റുകൾ എടുക്കുന്നില്ലത്രേ. പകരം അവർക്ക് സൗകര്യം പോലെ പേര് വർദ്ധിപ്പിക്കുന്ന പ്രോജക്റ്റുകളാണ് എടുക്കുന്നതാണെന്നാണ് ശ്രീധരൻ്റെ ആരോപണം. കേരളത്തിലേക്ക് വ്യവസായങ്ങൾ വരണം. കഴിഞ്ഞ 20 വർഷമായി ഒരു നല്ല വ്യവസായം കേരളത്തിൽ വന്നിട്ടില്ല. വരാൻ സമ്മതിക്കുന്നില്ല ഇവിടുത്തെ ആൾക്കാർ. ആ സ്വഭാവം മാറണം. വ്യവസായങ്ങൾ വരാതെ ആളുകൾക്ക് ജോലി കിട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമുള്ളത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്യത്തിന് ഗുണം നോക്കി ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് സിൽവർ ലൈൻ. അതുകൊണ്ട് ഒരു ഗുണവും കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്ക് രാഷ്ട്രീയ സൗകര്യം കിട്ടുന്നത് ചെയ്തിട്ട് കാര്യമില്ല. രാജ്യത്തിന് എന്താണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത്, ശ്രീധരൻ പറഞ്ഞു നിർത്തി. കേരളത്തിൽ പ്രളയമുണ്ടായതിൻ്റെ കാരണം ഇതുവരെ സർക്കാർ കണ്ടുപിടിച്ചിട്ടില്ലത്രേ. ഇത് മനുഷ്യനിർമ്മിത പ്രളയമാണെന്നും സ്വാഭാവികമല്ലെന്നും ഒരു വിദഗ്ധ സമിതി ഉണ്ടാക്കി പ്രളയത്തിൻ്റെ കാരണവും ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും കണ്ടെത്തണമെന്നും ശ്രീധരൻ ഉപദേശിച്ചു. എന്നാൽ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, പ്രളയം ബാധിച്ചവരുടെ പുനരധിവാസം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുമില്ല. പിന്നെങ്ങനെയാണ് പുനരധിവാസം സർക്കാരിൻ്റെ നേട്ടമായി പറയാൻ സാധിക്കുകയെന്നും അദ്ദേഹം ചോദിക്കുന്നു. ബി ജെ പി അധികാരത്തിൽ എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ബി ജെ പിയിൽ അദ്ദേഹം ചേരുന്നത്. പാലക്കാട്ട് നിന്ന് മത്സരിക്കാനാണ് താല്പര്യമെന്നും ഇ ശ്രീധരൻ സൂചിപ്പിച്ചു. സത്യസന്ധതയും കാര്യപ്രാപ്തിയുമുള്ളയാളെന്ന പ്രതിച്ഛായുള്ള താൻ ബി ജെ പിയിൽ ചേരുന്നതോടെ ജനങ്ങളുടെ കുത്തൊഴുക്ക് പാർട്ടിയിലേക്കുണ്ടാവും. ബി ജെ പിയുടെ ഇമേജ് വർദ്ധിക്കും. അധികാരം ജനസേവനത്തിന് അനിവാര്യമാണ്. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായിരുന്നു. ബി ജെ പിക്ക് മാത്രമേ കേരളത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാനാവൂ. എൽ ഡി എഫിനും യു ഡി എഫിനും കേരളത്തിൻ്റെ വികസനത്തിൽ താല്പര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പുഴകഴ്ത്തി പറയുക. ഇതാണ് ഞാൻ ചോദിച്ചത്, ഇദ്ദേഹത്തിന് വല്ല കുഴപ്പമുണ്ടോയെന്ന്. ഇങ്ങനെ പോയാൽ ഇപ്പോഴത്തെ പല ബി ജെ പിയിലെ നേതാക്കളും വീട്ടിലിരിക്കേണ്ടി വരും. പാർട്ടിയിൽ ചേരുന്നതിന് മുൻപ് അധികാരമാണ് ലക്ഷ്യം, അത് മുഖ്യമന്ത്രി സ്ഥാനം. ഇങ്ങനെയാണെങ്കിൽ സുരേന്ദ്ര, താങ്കൾ സൂക്ഷിക്കണം. താങ്കൾ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. താങ്കൾ വെറുതെയായി ഈ വെള്ളം കോരുന്നത്. മണ്ണും ചാരി നിൽക്കുന്നവൻ പെണ്ണും കൊണ്ട് പോകുമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. താങ്കൾക്ക് ആ ഗതി വരരുത്. താങ്കൾ യാത്രയും നടത്തി പ്രചാരണവും നടത്തി ഇവരെയൊക്കെ ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചാൽ അവിടെ കൊണ്ട് തീരും. സുരേന്ദ്ര, വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിടണോ? ആലോചിക്ക്, നന്നായി ആലോചിക്കുക.